നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. അപ്പോൾ നമ്മളെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ പുതിയ വണ്ടിയുടെ റിവ്യൂ ചെയ്യണം, അതേപോലെ തന്നെ പുതിയ പുതിയ വണ്ടിയുടെ ആക്സസറീസ് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യണം, പുതിയ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, റിവ്യൂസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഐ എന്നാണ് പേര്, സ്പെഷ്യൽ ഐ ബൈ സജീഷ് ഗോവിന്ദൻ. അപ്പോൾ ആ ഒരു ചാനലിൽ നമ്മൾ റിവ്യൂസാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുക. പല പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് പിന്നെ പുതിയ വണ്ടിയുടെ റിവ്യൂസ്, വണ്ടിയുടെ ആക്സസറീസിൻ്റെ റിവ്യൂസ്, അതേപോലെ തന്നെ ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസിൻ്റെ റിവ്യൂസ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പെഷ്യൽ ഐ ബൈ സജീഷ് ഗോവിന്ദൻ എന്ന ചാനൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. ഞാൻ എന്തായാലും ഈ ഒരു ചാനലിൽ റിവ്യൂസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, പുതിയ വണ്ടിയുടെ റിവ്യൂസും ആക്സസറീസിൻ്റെ റിവ്യൂസും ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡ്രൈവിങ്ങിന് മാത്രമായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ രണ്ടാമത്തെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ചാനലിലേക്ക് പോകാവുന്നതാണ്. പോയിട്ട് നിങ്ങൾ നോക്കുക. നമ്മൾ രണ്ട് മൂന്ന് റിവ്യൂസ് ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റിയറിങ്ങിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിങ് പിടിക്കാൻ വേണ്ടിയിട്ട് അറിയണം. പല ആളുകൾക്കും സ്റ്റിയറിങ് എങ്ങനെയാണ് കറക്റ്റായിട്ട് പിടിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പല അപകടങ്ങളും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് സ്റ്റിയറിങ് പിടിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. പല തരത്തിൽ നമുക്ക് സ്റ്റിയറിങ് പിടിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ആ മെത്തേഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതാണ് ബെസ്റ്റ് മെത്തേഡ്, എന്തുകൊണ്ടാണ് ബെസ്റ്റ് മെത്തേഡ് എന്നൊക്കെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് സ്റ്റിയറിങ് പിടിക്കുന്ന രീതിയിൽ, പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരിക്കുന്ന സമയത്ത് കൈയുടെ കുഴ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്നു. ഇരുന്നിട്ട് ഇനിയിപ്പോൾ സ്റ്റിയറിങ് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഇതൊരു റിങ്ങാണ്. അപ്പോൾ നിങ്ങൾ തിരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പിടിക്കാൻ പറ്റും. ഇവിടെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇതൊക്കെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു എംബ്ലം ഉണ്ട്. ഈ ഒരു എംബ്ലം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റിയറിങ് കറക്റ്റാണ്, അല്ലെങ്കിൽ നാല് ടയറും സ്റ്റഡിയാണ് എന്ന് മനസ്സിലാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ സ്റ്റിയറിങ് ഒരു റൗണ്ട് തിരിച്ചു കഴിഞ്ഞാലും ഈ എംബ്ലം കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നാല് ടയറും നേരെയാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു എംബ്ലം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് കൃത്യമായൊരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ എത്ര റൗണ്ട് സ്റ്റിയറിങ് തിരിച്ചു, ഒരു റൗണ്ട് തിരിച്ചിട്ടുണ്ടോ, അത് നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം. എംബ്ലം മാത്രം നോക്കിയിട്ട് പിന്നെ ടയറ് കറക്റ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. ഇനി നമ്മൾ പിന്നെ സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് മനസ്സിലാവണം എത്ര ഞാൻ സ്റ്റിയറിങ് തിരിക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാവുക? സാധാരണ ആളുകൾ സ്റ്റിയറിങ് തിരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 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 തിരിക്കും, ഇതാ ഇങ്ങനെ ഇങ്ങനെ തിരിക്കുക, ഇതിങ്ങനെ തിരിക്കും. എന്നിട്ട് പിന്നെ അവർക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവില്ല ഞാൻ എത്രയാണ് തിരിച്ചതെന്ന്. അതായത് കൈ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കും സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ 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 തിരിക്കുക. അപ്പോൾ സ്റ്റിയറിങ് തിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പോയിന്റ് എപ്പോഴും റെഫറൻസ് വെക്കണം. ഇപ്പോൾ കൈ ഞാൻ ഇവിടെ പിടിക്കുന്നു നിങ്ങൾ വിചാരിക്കുക, ഈ ഒരു പോയിന്റ് നമുക്ക് എപ്പോഴും റെഫറൻസ് ഉണ്ടാവണം. അതിനുശേഷം ഞാനത് താഴത്തേക്ക് കുറച്ച് തിരിക്കുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ര ഞാൻ തിരിച്ചിട്ടുണ്ട് എന്ന്. തിരിഞ്ഞു കഴിഞ്ഞു നമ്മൾ ആ റോഡ് ഓക്കെ ആയി എന്നാകുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ മാറണം. അതാണ് ഒരു ശരിയായ രീതി. ഞാൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഓൺ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓഫ് പൊസിഷനിൽ നമ്മൾ സ്റ്റിയറിങ് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിങ് ലോക്കായി പോകും, അതുകൊണ്ടാണ് ഓൺ ചെയ്ത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിതാ ഇങ്ങനെ കൈ പിടിച്ചു. കൈ പിടിച്ചതിന് ശേഷം സ്റ്റിയറിങ് തിരിക്കുന്നു. സ്റ്റിയറിങ് തിരിക്കുമ്പോൾ എങ്ങനെയാണ് തിരിക്കുക? ഞാൻ ഇതിങ്ങനെ തിരിച്ചു. തിരിക്കുമ്പം എൻ്റെ വലത് കൈയാണ് ഞാൻ റഫർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാണ് പിടിച്ചിട്ടുണ്ടായത് ഇപ്പോൾ ഇത്ര തിരിച്ചിട്ടുണ്ട്. വളവ് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ആക്കുക, വീണ്ടും പഴയ രീതിയിലേക്ക് വരിക. അതായത് ചെറിയൊരു പിന്നെ വളവ് കാണുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ തിരിച്ചു, വീണ്ടും നമ്മൾ പഴയ രീതിയിലേക്ക് വന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കൈ റെഫറൻസ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തിരിച്ചു എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര തിരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കാം, വീണ്ടും പഴയ രീതിയിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും ടയറ് സ്റ്റഡി ആയിട്ടുണ്ട്. ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എത്രയാണ് തിരിച്ചതെന്ന്, ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു കൈ എപ്പോഴും റെഫറൻസ് വെക്കുക, തിരിക്കുമ്പോൾ മനസ്സിലാക്കുക. ഇത്രയൊക്കെ നോർമലി ഒരു പവർ സ്റ്റിയറിങ്ങിന് വേണ്ടി വരും. അതായത് ചെറിയ വളവിലൊക്കെ നിങ്ങൾ ഇത്രയും തിരിക്കും, ഒന്നുകിൽ ഇങ്ങനെ തിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തിരിക്കും, ഇത്രയും വേണ്ടി വരും.
പിന്നെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന കേസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വളവൊക്കെ വരുന്ന സമയത്താണ് അങ്ങനെ തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി വേറെ ഒരു കാര്യം അറിയേണ്ടത്, നമ്മൾ ഒരു വലിയ വളവ് തിരിക്കുന്നു. വലിയ വളവ് തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്കിതാ ഈ റെഫറൻസ് ഇങ്ങനെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ അതിന് പറഞ്ഞ് നമ്മൾ ഫുൾ സ്റ്റിയറിംഗ് തിരിക്കണം. ഫുൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഇതാ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിക്കുന്നതിന് പകരം ഇതാ ഒരു റൗണ്ട് ഞാനിപ്പോൾ തിരിച്ചു. എംബ്ലം കറക്റ്റ് ആയിട്ടുണ്ട്, ഒരു റൗണ്ട് ഞാനിപ്പോൾ ഫുൾ തിരിച്ചു. ഇനി ഇതാ വീണ്ടും ഒന്നര തിരിച്ചു. ആ ഒരു സമയത്ത് സ്റ്റിയറിംഗ് ലോക്കായി. ഇപ്പോൾ സ്റ്റിയറിംഗ് ലോക്കായിട്ടാണ് ഉള്ളത്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ നോക്കുക, എംബ്ലം കറക്റ്റ് അല്ല. നോക്കിയേ, എംബ്ലം കറക്റ്റ് അല്ല. ഇങ്ങനെ തിരിച്ച് നമ്മൾ വെച്ചു. വെച്ചതിന് ശേഷം വളവ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ഇതാ ഒന്ന് നമ്മൾ തിരിച്ച് എംബ്ലം ലെവലായി, വീണ്ടും ഒന്നും കൂടി തിരിച്ചു എംബ്ലം ലെവലായി. അപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ ടയർ സ്റ്റഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കൈ പിടിക്കുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാണാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എമർജൻസി ആയിട്ട് തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി കഴിയില്ല. കണ്ടില്ലേ, കൈ ഇതേപോലെ ലോക്കാകുന്നൊരു രീതി വരും. ഇങ്ങനെ ഒരിക്കലും ലോക്കാകുന്ന രീതിയിൽ കൈ നമ്മൾ പിടിക്കരുത്. കൈ എപ്പോഴും ലോക്കാകാത്ത രീതിയിലായിരിക്കണം നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ ചില ആൾ ഇങ്ങനെ കൈയിട്ടിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്ന കാണാറ്, അതൊന്നൊരു ശരിയായ രീതിയല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം, പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മൾ കൈ എങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പം ചില ആൾ പറയാറുണ്ട് 10-2 പിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും നല്ല പൊസിഷൻ ഈ ഒരു 10-2 എന്ന് പറയുന്നതല്ല. ഏറ്റവും നല്ല പൊസിഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 9-3. അതായത് 9 ഇവിടെയും 3 ഇവിടെയും വരിക. ഇതാണ് ഒരു നല്ല പൊസിഷൻ എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് പിടിക്കേണ്ട, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നോർമലായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പിടിക്കേണ്ട ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 9-3. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ടയർ പൊട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് വണ്ടി കൺട്രോൾ ചെയ്യാൻ വളരെ പാടുപെടുന്ന സമയത്ത് പിടിക്കേണ്ട ഏറ്റവും നല്ല മെത്തേഡ് എമർജൻസി കേസിൽ 9-3. എന്തുകൊണ്ടാണ് 9-3 തന്നെ പിടിക്കണം എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സാധാരണ ഇപ്പോൾ ലേറ്റസ്റ്റ് വണ്ടികളിലൊക്കെ എയർ ബാഗ് സിസ്റ്റം വരാറുണ്ട്. നിങ്ങൾക്കറിയാം എയർ ബാഗ്, ഡ്രൈവർ സീറ്റിൻ്റെ എയർ ബാഗ് എവിടെയാണ് ഉണ്ടാവുക? ഡ്രൈവർ സീറ്റിൻ്റെ എയർ ബാഗ് ഉണ്ടാവുക ഈ ഒരു ഭാഗത്താണ്, സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിട്ട് എയർ ബാഗ് ഉണ്ടാവുക. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എയർ ബാഗ് പിന്നെ പൊങ്ങി വരും അല്ലേ. അപ്പം നമ്മൾ ഈ 10-2 ഇങ്ങനെ പിടിക്കുന്നതെങ്കിൽ എയർ ബാഗിന് കറക്റ്റായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് കഴിയില്ല. അല്ലെങ്കിൽ പൊങ്ങുന്ന സമയത്ത് നമ്മുടെ കൈയാണ് ഇങ്ങോട്ടേക്ക് വരിക അല്ലേ. എയർ ബാഗ് ഇങ്ങനെ പൊങ്ങുമ്പോൾ കൈ അടക്കം ഇങ്ങോട്ടേക്ക് വരും അല്ലേ. നമ്മൾ 10-2 പിടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൻ്റെ ഉള്ളിലാണ് കൈയുള്ളത്. നോക്കി, നിങ്ങൾ സ്റ്റിയറിംഗിൻ്റെ ഉൾഭാഗത്തേക്കാണ് കൈ വരുന്നത്. പക്ഷെ നമ്മൾ 9-3 പിടിക്കുന്നതെങ്കിലോ, 9-3 പിടിക്കുന്നത് നമ്മുടെ കൈ സ്റ്റിയറിംഗിന് പുറത്താണ്. എയർ ബാഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നൊരു സാധനമാണ്, അതായത് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പം നമ്മളെ കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എയർ ബാഗ് പുറത്തേക്ക് വരുന്ന സമയത്ത് കൈയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ 9-3 ഇങ്ങനെ പിടിച്ചിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കൈ നമ്മുടെ പുറത്ത് തന്നെ ആയിരിക്കും, എയർ ബാഗ് മൊത്തമായിട്ട് നമ്മുടെ മുഖത്തേക്ക് വരുന്നൊരു രീതി ആയിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ഇങ്ങനെ ആയുന്ന സമയത്ത് ശരിക്കും ആ എയർ ബാഗ് തന്നെയായിരിക്കും മുഖത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് ആക്സിഡൻറ്റിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ എമർജൻസി കേസിൽ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ 10-2 പിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. 9-3 പിടിക്കേണ്ടത്. 9-3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് പല ആളുകളും തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, അതായത് 10-2 പിടിക്കണം എന്നൊരു രീതി. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ആളുകളൊക്കെ പറയാറുണ്ട് എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ വണ്ടി എങ്ങോട്ടൊക്കെയോ പോകുന്നെന്നാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണം? അത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നിങ്ങൾ പിന്നെ സ്റ്റിയറിംഗ് പിടിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇടത് കൈ കൊണ്ടാണ് ഗിയർ മാറ്റുന്നതെങ്കിൽ വലത് കൈ കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യും. ആ ഒരു സമയത്ത് പല ആളുകളും ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ട്. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പെരുവിരലുണ്ടല്ലോ, ഇത് നമ്മൾ പെരുവിരലാണ്. ഈ പെരുവിരൽ നമ്മൾ എപ്പോഴും മുകളിൽ പിടിക്കുക. ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾ പിടിക്കുന്നതെങ്കിൽ പെരുവിരൽ നമ്മൾ മുകളിൽ പിടിക്കുക. ഇതാ നോക്കിയാൽ നിങ്ങൾ ഇതിങ്ങനെ താഴത്തേക്ക് വെക്കുന്നതിന് ഇവിടെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ സ്റ്റിയറിംഗിൻ്റെ മേലെ കിട്ടും. സ്റ്റിയറിംഗ് വെറുതെ ഇങ്ങനെ തിരിഞ്ഞു പോവില്ല. അതിന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പിടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ സ്റ്റിയറിംഗ് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പെരുവിരൽ സ്റ്റിയറിംഗിൻ്റെ മേലെ വെക്കുക. ഇതേപോലെ താഴത്തേക്ക് ഇങ്ങനെയല്ല, ക്ലിയർ അല്ലേ ഇത് ഈ പറയുന്ന കാര്യം? ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾ പോവുകയില്ല. അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ സ്റ്റിയറിംഗ് കൺട്രോൾ പോകും എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ പോകുന്നു എന്ന് പറയുന്ന ആളുകൾ, ഈ ഒരു രീതിയിലായിരിക്കണം സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാത്തവർക്ക് ഈ ഒരു രീതി എപ്പോഴും നല്ലതാണ്. നോക്കുക, നിങ്ങൾ പെരുവിരൽ എപ്പോഴും സ്റ്റിയറിംഗിൻ്റെ മേലെ വെക്കുന്ന ഒരു രീതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതാണ് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒറ്റ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ശ്രദ്ധിക്കുക,
ഒറ്റ കൈകൊണ്ട് ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത്. എപ്പോഴും രണ്ട് കൈയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഒരു കൈകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചു കഴിഞ്ഞാൽ എമർജൻസി കേസിൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കൈകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. സ്റ്റിയറിംഗ് വെറുതെ ഓഫിൽ തിരിച്ചു കഴിഞ്ഞാൽ ലോക്കാവും, അതിനെപ്പറ്റിയൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോക്ക് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ചാവി ഇട്ടതിന് ശേഷം നമ്മൾ ചാവി തിരിക്കുക, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് അനക്കി കൊടുക്കുക. അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് വിട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പം ലോക്ക് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, സ്റ്റിയറിംഗ് ഇങ്ങനെ പതി ലോക്ക് ആയി കഴിഞ്ഞാൽ ചാവി ഇങ്ങനെ തിരിക്കുക, തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഇങ്ങനെ അനക്കി കൊടുക്കുക. അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് ഒഴിവായി കിട്ടും. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ ഇത് ലോക്കായിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്, മോസ്റ്റ് മോഡേൺ പ്രോഡക്ട്സിന്റെ റിവ്യൂസ് ഒക്കെ എന്റെ സെക്കൻഡ് ചാനലിൽ സ്പെഷ്യലായി ബൈ സജീഷ് ഗോവിന്ദൻ എന്ന ചാനലുണ്ടായിരിക്കും. അപ്പോൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് ആളുകൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ വരുന്നാളുകളിലെ വീഡിയോസ് സ്പെഷ്യലായി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.